എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ആനുവൽ എക്സാം അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉത്തരവും ഉണ്ട് ആകെ അറുപത് മാർക്കിനാണ് ചോദ്യം ഓരോ വിഭാഗത്തിൽ നിന്നും ഇരുപത് മാർക്ക് വീതമാണ് ഊർജതന്ത്രത്തിൽ നിന്ന് ഇരുപത് മാർക്ക് രസതന്ത്രം ഇരുപത് മാർക്ക് ജീവശാസ്ത്രം ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തം അറുപത് മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നോക്കാം ആദ്യം ഊർജ്ജ തന്ത്രമാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഒന്ന് നമുക്ക് ഓപ്ഷനാണ് അറിയാവുന്ന നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോ മാർക്ക് വീതമാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാം പത ബന്ധം കണ്ടെത്തി രണ്ടാം പത പൂർത്തിയാക്കുക വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ് അതേപോലെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും ഫാരഡ് കപ്പാസിറ്റൻസ് ഫാരഡ് ഇപ്പോൾ വൈദ്യുത ചാർജ് കൂളോം കപ്പാസിറ്റൻസ് ഫാരഡ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു സോളാർ ദിനം എത്ര സെക്കൻഡാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇരുപത്തി നാല് സെക്കൻഡ് അറുപത് സെക്കൻഡ് എൺപത്തി ആറായിരത്തി നാന്നൂറ് അപ്പോൾ ശരിയായ ഉത്തരം എൺപത്തി നാ ആറായിരത്തി നാന്നൂറാണ് ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡാണ് മൂന്നാമത്തെ ചോദ്യം നോക്കാം വസ്തുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തി ഘർഷണം കുറയ്ക്കാനുള്ള മാർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ധാരാരേഖിതമാക്കൽ എന്താണ് ധാരാരേഖിതമാക്കൽ വസ്തുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തി ഘർഷണം കുറയ്ക്കാനുള്ള മാർഗത്തെ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു നാലാമത്തെ ചോദ്യം വശകഥ കൂടിയത് തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക പച്ചിരുമ്പ് ഉരുക്ക് അപ്പോൾ വശകഥ കൂടിയത് പച്ചിരുമ്പിനാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഒരേ വലിപ്പമുള്ള രണ്ട് ഇരുമ്പാണികളെ വൈദ്യുതകാന്തമാക്കി മാറ്റിയത് ചോരെ ചിത്രീകരിക്കുന്നു എയും ബിയും ചിത്രം ശ്രദ്ധിച്ചല്ലോ ഇവയിൽ ശക്തി കൂടിയ വൈദ്യുതകാന്തം ഏത് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ചുരുളുകൾ കൂടുതലാണ് അപ്പോൾ ഒന്നുകൂടി നോക്കാം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കോളം കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ഒരു സോളാദിനം എന്ന് പറഞ്ഞാൽ എൺപത്താറായിരത്തി നാനൂറ് വസ്തുക്കളുടെ ആകൃതി മാറ്റം വരുത്തി ഘർഷണം കുറയ്ക്കാനുള്ള മാർഗത്തിന് പറയുന്ന പേരാണ് ധാരാരേഖിതമാക്കൽ വശകഥ കൂടിയത് പച്ചിരുമ്പിനാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി രണ്ട് സ്കോർ വീതമാണ് ഓക്കെ ആദ്യത്തെ ചോദ്യം ഒരു കോൺക്രീവ് ദർപ്പണത്തിൻ്റെ വക്രത ആരം നാല് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക അപ്പോൾ ആരം എത്ര സെൻറ്റിമീറ്റർ ആണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആറിൻ്റെ പകുതിയാണ് അതായത് ആരത്തിൻ്റെ പകുതിയാണ് ഫോക്കസ് ദൂരം ആർ ബൈ ടു അല്ലേ അപ്പോൾ നാൽപ്പതേ ബൈ രണ്ട് ദാറ്റ് ഈസ് ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് കോൺവെക്സ് മിററാണ് വാഹനങ്ങൾ റിവ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ഏഴാമത്തെ ചോദ്യം നോക്കുക ചുവടെ കൊടുത്ത കാന്ത്രിക ധ്രുവങ്ങൾക്കിടയിലുള്ള കാന്തിക പലരേഖകൾ ചിത്രീകരിക്കുക ഇപ്പം ചിത്രം കണ്ടല്ലോ ഇതുപോലെയാണ് ചിത്രീകരിക്കേണ്ടത് ബി ചോദ്യം നോക്കാം കാന്തിക പലരേഖകളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് പരസ്പരം ഛേദിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ പ്രത്യേകത ഉത്തര ധ്രുവത്തിൽ നിന്ന് തുടങ്ങി ദക്ഷിണ ധ്രുവത്തിൽ അവസാനിക്കുന്നു എന്തൊക്കെയാണ് കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകൾ പരസ്പരം ഛേദിക്കുന്നില്ല ഉത്തര ധ്രുവത്തിൽ നിന്ന് തുടങ്ങി ദക്ഷിണ ധ്രുവത്തിൽ അവസാനിക്കുന്നു എട്ടാമത്തെ ചോദ്യം ഒരു മീറ്റർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് വൺ എം എം ആണ് ലീസ്റ്റ് കൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് ലീസ്റ്റ് കൗണ്ട് ഇനി തന്നിരിക്കുന്ന അളവുകളുടെ അവയുടെ തുല്യത മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിന് ക്രമത്തിൽ എഴുതുക നാനോമീറ്റർ മൈക്രോമീറ്റർ സെൻറ്റിമീറ്റർ കിലോമീറ്റർ ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ചിത്രം നിരീക്ഷിക്കുക ഇത് ഏതു ഉപകരണത്തിൻ്റെ ചിത്രമാണ് അപ്പോൾ ഇത് ഏതു ഉപകരണത്തിൻ്റെ ചിത്രമാണ് ഇലക്ട്രോസ്കോപ്പാണ് ഇലക്ട്രോസ്കോപ്പാണ് രണ്ടാമത്തെ ചോദ്യം ചാർജ് ചെയ്ത ഒരു വസ്തു ഈ ഉപകരണത്തിലെ ലോഹഗോളത്തിൽ സ്പർശിച്ചാൽ എന്ത് നിരീക്ഷിക്കുന്നു എന്താ സംഭവിക്കുക ദളങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുക ദളങ്ങൾ വികർഷിക്കുന്നു ചുവടെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളെ ത്വരണം വന്ദീകരണം എന്നിങ്ങനെ തരംതിരിക്കുക ഓക്കേ നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത് വന്ദീകരണത്തിന് ഉദാഹരണമാണ് നിറപ്പായ തറയിൽ ഉരുളുന്ന പന്ത് സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ ത്വരണമാണ് മുകളിലേക്ക് എറിയപ്പെട്ട കല്ല് മുകളിലേക്ക് പോകുന്ന അവസരത്തിൽ അത് മന്ദീകരണമാണ് അതേപോലെ തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്ന തേങ്ങ ത്വരണമാണ് തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്ന തേങ്ങയും അതേപോലെ തന്നെ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനും തവരണത്തിന് ഉദാഹരണങ്ങളാണ് നമുക്കടുത്ത ചോദ്യം നോക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം പ്രമാണ അന്തരീക്ഷ എന്നാൽ എന്ത് എന്താണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം ഓക്കെ അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത് ബാരോമീറ്റർ പന്ത്രണ്ടാമത്തെ ചോദ്യം സമാനമായ രണ്ട് ബലൂണുകളിൽ ഒന്നിൽ ജലവും മറ്റേതിൽ മണ്ണെണ്ണയും തുല്യ അളവിൽ നിറയ്ക്കുന്നു ഇതിൽ ഏതിലാണ് ജലം നിറച്ചിരിക്കുന്നത് അപ്പം ജലം നിറച്ചിരിക്കുന്നത് ഏതിലാണ് ആ രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ചിത്രത്തിലാണ് ജലം നിറച്ചിരിക്കുന്നത് ബലൂണുകളുടെ വികാസന വികാസത്തിലുള്ള വ്യത്യാസത്തിന് കാരണമെന്ത് കറോസിനും അതേപോലെ തന്നെ മണ്ണെണ്ണയും ജലവും നിറച്ചിരിക്കുന്നു പക്ഷേ ജലമാണ് കൂടുതൽ വികസിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണ് ജലത്തിന് സാന്ദ്രത കൂടുതൽ ആയതിനാൽ മണ്ണെണ്ണയേക്കാൾ ഭാരം കൂടുതലാണ് എന്താണ് ജലത്തിന് സാന്ദ്രത കൂടുതലാണ് ഇനി പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം പരസ്പരം കടരാത്ത പൂജ്യം പോയിൻ്റ് എട്ട് ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബ് സാന്ദ്രതയുള്ള എ എന്ന ദ്രാവകവും ഒരു ഗ്രാം സാന്ദ്രതയുള്ള ബി എന്ന ദ്രാവകവും ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്നു ബീക്കറിൻ്റെ ദ്രാവകങ്ങളിൽ മുകളിൽ കാണപ്പെടുന്നത് ഏത് ഏതാണ് മുകളിൽ കാണപ്പെടുക ഏതാവകമാണ് മുകളിൽ കാണുക അതായത് സീറോ പോയിൻറ്റ് എയ്റ്റ് കാരണം വിശദീകരിക്കുക അപ്പോൾ സാന്ദ്രത കൂടെ എപ്പോഴും താഴെയും കുറവുള്ളത് മുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സാന്ദ്രത കുറവെ കുറവ് ഏതാണ് പൂജ്യം പോയിൻറ്റ് എട്ടിനാണ് സാന്ദ്രത കുറവുള്ളത് അപ്പോൾ അത് മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇനി അടുത്ത ചോദ്യം പതിനാലാമത്തേത് പ്രതിപദന രശ്മികളുടെ പാത ചിത്രീകരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക രണ്ടു മാർക്കിൻ്റെ ചോദ്യമാണ് ഓക്കെ അപ്പോൾ ചിത്രം ഇതുപോലെയാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം പ്രതിബിംബത്തിൻ്റെ രണ്ട് സവിശേഷതകൾ എഴുതാനാണ് എന്താണ് വലുതാണ് യഥാർത്ഥമാണ് തല കീഴായതാണ് എന്താണ് വലുത് യഥാർത്ഥം തല തലകീഴായത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നതാണ് ശബ്ദമലിനീകരണം ശബ്ദമലിനീകരണം കൊണ്ടുള്ള രണ്ട് ദോഷങ്ങൾ എന്തൊക്കെയാണ് ബധിരത ഹൃദയാഘാതം ഓക്കെ പിന്നെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു രക്തസമ്മർദ്ദം കൂടുന്നു ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എഴുതിയാൽ മതി രണ്ട് മാർക്കിനുള്ള ചോദ്യമാണ് അപ്പോൾ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നു രക്തസമ്മർദ്ദം കൂടുന്നു പിന്നെ ഹൃദയമിടിപ്പ് കൂടുന്നു ഇതിലേതെങ്കിലും രണ്ട് പോയിന്റ് എഴുതിയാൽ മതി ഇനി ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ളത് വാഹനങ്ങളുടെ എയർ ഹോൺ ഉപയോഗം നിരോധിക്കുക വാഹനങ്ങളിൽ സൈലൻസറുകൾ നിർബന്ധമാക്കുക റോഡരികളിൽ ധാരാളം മരങ്ങൾ വെച്ചുപിടിക്കുക പിടിക്കുക ഓക്കെ അല്ല ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്ത ചോദ്യം നോക്കാം ലാസ്റ്റ് ചോദ്യമാണ് പതിനാറാമത്തെ ചോദ്യം ഒരു വസ്തു പി യിൽ നിന്ന് ആറിലേക്ക് ക്യൂവിലേ ക്യൂ ക്യൂവിലൂടെ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു സഞ്ചരിക്കാൻ അടുത്ത സമയം പത്ത് സെക്കൻഡ് സഞ്ചാരപാതയുടെ ചിത്രം നിരീക്ഷിച്ച് നിരീക്ഷിച്ചുകൂടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക വസ്തുവിൻ്റെ വേഗം എത്രയായിരിക്കും പ്രവേഗം വേഗം എന്നിവയിൽ സതിച്ച അളവ് ഏതാണ് എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് പിയിൽ നിന്ന് ക്യൂവിലേക്ക് പിന്ന ആറിലേക്ക് ക്യൂ ക്യൂ വഴിയിലൂടെയാണ് പോയത് ഓക്കെ അപ്പോൾ ഇവിടെ വേഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്തുവിൻ്റെ വേഗമാണ് കാണാൻ പറഞ്ഞത് വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് ദൂരം ബൈ സമയം ഇവിടെ ദൂരം എത്രയാണ് ദൂരം ത്രീ ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് അതായത് മുന്നൂറ്റി ഇരുപത് ആ മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ട് സമയം പത്ത് ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം മുന്നൂറ്റി ഇരുപതിനെ പത്തുകൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മുപ്പത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ വളരെ എളുപ്പമാണ് വേഗം കാണാനുള്ള സൂത്രവാക്യമാണ് ദൂരം ബൈ സമയം ഇവിടെ ദൂരം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപതാണ് സമയം എന്ന് പറയുന്നത് പത്ത് സെക്കൻഡാണ് നമ്മൾ മുന്നൂറ്റി ഇരുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചു അപ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടി വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി ഇനി അടുത്ത എന്താണ് പ്രവേഗം വേഗം എന്നിവയിൽ സതിശ അളവ് ഏതാണ് അപ്പോൾ ഇതിൽ സതിശ അളവ് എന്ന് പറയുന്നത് പ്രവേഗമാണ് സവി സതിശ അളവ് കാരണം എന്താണ് പരിമാണവും ദിശയും ഉണ്ട് ഇപ്പം പരിമാണവും ദിശയും ഉണ്ട് അതുകൊണ്ടാണ് അതിനെ സദിശ അളവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഊർജ്ജതന്ത്രമാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് രസതന്ത്രം കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം ജലത്തിൻ്റെ തിളനില ഡാഷ് ആണ് ജലത്തിൻ്റെ തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മെ ഗ്യേസ് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രോജനും താപം ഉണ്ടാകുന്നു അതായത് മഗ്നീഷ്യവും ഹൈഡ്രോ തമ്മിൽ രാസപ്രവർത്തനം സംഭവിച്ച മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രോജനും കൂടെ എന്തുണ്ടാവുന്നുണ്ട് താപവും ഉണ്ടാകുന്നു ഇത് ഏത് തരം രാസപ്രവർത്തനം ാണ് താപമോചക പ്ര രാസപ്രവർത്തനം താപശോഷക രാസപ്രവർത്തനം പ്രകാശരാസപ്രവർത്തനം അപ്പോൾ ഇത് താപമോചക രാസപ്രവർത്തനം അതായത് താപം ഇവിടെ ഉണ്ടാകുകയാണ് താപം മോചിപ്പിക്കുകയാണ് അപ്പോൾ താപമോചക രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥിരമായ മാറ്റങ്ങളെ ഡേഷ് എന്ന് പറയുന്നു അതായത് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥിരമായ മാറ്റങ്ങളെ എന്താണ് വിളിക്കുന്നത് രാസമാറ്റങ്ങൾ എന്നാണ് വിളിക്കുന്നത് റബ്ബർ എന്ന പോളിമറിൻ്റെ മോണോമർ ഏതാണ് ഏതാണ് ഐസോപ്രീൻ ആണ് എന്താണ് ഐസോക്രീൻ ഇനി അടുത്ത ചോദ്യം ചില മരുന്ന് കുപ്പുകളിൽ ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിരിക്കുന്നു ഈ കുപ്പികളിലെ പദാർത്ഥം താഴെ പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ലായനി കൊളോയിഡ് സസ്പെൻഷൻ ഏതാണ് സസ്പെൻഷൻ ആണ് ഏതാണ് സസ്പെൻഷൻ ഓക്കെ ഇന്ന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി രണ്ട് സ്കോർ വീതമാണ് മൂലകം പ്രതീകം നാമകരണത്തിന് അടിസ്ഥാനം ജർമേനിയം ജർമ്മനിയത്തിൻ്റെ പ്രതീകം ഇ ആണ് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് പേര് കൊടുത്തത് രാജ്യത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നമുക്കറിയാം ജർമ്മനി ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെ നാമകരണത്തിന് അടിസ്ഥാനമാക്കി കൊടുത്തിരിക്കുന്നത് എന്താണ് രാജ്യത്തിൻ്റെ പേര് ഓക്കെ ഇവിടെ സി യു ലാറ്റിൻ നാമം അപ്പോൾ സി യു എന്തിൻ്റെ പ്രതീകമാണ് ഏത് മൂലകമാണ് കോപ്പർ ഒക്കെ സി യു ഏതാണ് കോപ്പറാണ് ഇനി അടുത്തത് ലോഹങ്ങളുടെ സവിശേഷതയാണ് മാലിയബിലിറ്റിയും ഡെക്റ്റിലിറ്റിയും മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താനുള്ള കഴിവ് അത് സ്വർണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് സ്വർണ്ണമാണ് ഡെക്റ്റിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം മാലിയബിലിറ്റി സ്വർണവുമാണ് ഞാൻ അടുത്ത ചോദ്യം താപം ആകിരണം ചെയ്യുമ്പോൾ പദാർത്ഥങ്ങളുടെ കളികകളുടെ താഴെപ്പറയുന്ന സവിശേഷതകൾക്ക് എന്ത് മാറ്റം സംഭവിക്കുക അപ്പോൾ താപം ഉണ്ടാകുമ്പോൾ താപം ആഗീരണം ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക കണികകളുടെ ഊർജ്ജം കൂടുന്നു എന്താ സംഭവിക്കുക കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകളുടെ ചലനം കൂടുന്നു അപ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു ആകർഷണ ബലം കുറയുന്നു അതേപോലെ കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു പിന്നെ ലാസ്റ്റ് വൺ കണികകളുടെ ചലനം കൂടുന്നു ഇനി എട്ടാമത്തെ ചോദ്യം ഒരു കുട്ടി വ്യത്യസ്തമായ രണ്ട് സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച ജല സാമ്പിളിലേക്ക് സോപ്പ് ലായനി ചേർത്തപ്പോൾ ലഭിച്ച നിരീക്ഷണങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത് സാമ്പിൾ സ്രോതസ് ഒന്നിൽ ജലം നന്നായി പതിയുന്നു രണ്ടാമത്തേ ജലം നന്നായി പതിയുന്നില്ല ചോദ്യം ഇതാണ് ഇതിൽ ഏത് സ്രോതസ്സിലാണ് കഠിന ജലം ഓക്കെ നന്നായി പതിയാത്തത് തന്നെയാണ് കഠിന ജലം അതായത് സ്രോതസ്സ് രണ്ട് ഓക്കെ കഠിനജനത്തിന് കാരണമായ ലവണങ്ങൾ ഏതെല്ലാം എന്താണ് കാൽസ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബൈ കാർബണേറ്റ് ക്ലോറൈഡ് സൾഫേറ്റ് ഇതൊക്കെയാണ് എന്ത് കഠിന ജനത്തിന് കാരണം കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈ കാർബണേറ്റ് ക്ലോറൈഡ് സൾഫേറ്റ് ഇനി പത്താമത്തെ ചോദ്യം തെർമോ പ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഇവ രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഏതാണ് പുനഃസംക്രമണം നടത്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവയിൽ ഏതാണ് തെർമോ പ്ലാസ്റ്റിക്കാണ് നമുക്ക് പുനഃസംക്രമണം ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ാമത്തെ ചോദ്യം സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു ഉദാഹരണം എഴുതുക എന്താണ് ബേക്ക് ലൈറ്റ് മെലാമി ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം പട്ടിക ശരിയായ രീതിയിൽ എഴുതുക മിശ്രിതം വേർതിരിക്കുന്ന രീതി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഗുണം ജലവും അസറ്റോണും ചേർന്നുള്ള മിശ്രിതം ജലവും അസറ്റോണും തമ്മിലുള്ള മിശ്രിതം വേർതിരിക്കുന്ന രീതിയാണ് സ്വേദനം ഓക്കെ വേർതിരിക്കുന്ന രീതിയാണ് സ്വേദന ജലവും അസറ്റോണും ചേർന്ന മിശ്രിതം സ്വേദനം വഴിയാണ് വേർതിരിക്കുന്നത് ഘടകങ്ങളുടെ തിളനിലയിൽ വലിയ വ്യത്യാസം ഘടകങ്ങളുടെ തിളനിലയിൽ വലിയ വ്യത്യാസം ഇനി അടുത്തത് പെട്രോളും മണ്ണെണ്ണയും ചേർന്ന മിശ്രിതം വേർതിരിക്കാൻ അംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത് എന്താണ് അംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത് പെട്രോളും മണ്ണെണ്ണയും ചേർന്ന മിശ്രിതം ആംശിക സ്വേതനത്തിലൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത് അതിന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഘടകങ്ങളുടെ തിളനിലയിൽ ചെറിയ വ്യത്യാസം ഓക്കെ ഇനി മൂന്നാമത്തേത് രക്തത്തിലെ രക്തകോശങ്ങളെ വേർതിരിക്കാൻ സെൻട്രി ഫ്യൂഗേഷൻ ആണ് ഉപയോഗിക്കുക വേർതിരിക്കുന്ന രീതി എന്താണ് സെൻട്രി ഫ്യൂഗേഷൻ ആണ് ഘടകങ്ങളുടെ ഭാര വ്യത്യാസമാണ് ഇതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കറിവുപ്പിൻ്റെ രാസനാമമാണ് എൻ എ സി എൽ എൻ എ സി എൽ എന്നത് ഏതു മൂലകങ്ങളുടെ പ്രതീകമാണ് അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനാണ് എൻ എ സോഡിയമാണ് എൻ എ സോഡിയമാണ് സി എൽ എന്ന് പറയുന്നത് എന്താണ് ക്ലോറിനാണ് സി എൽ എന്ന് പറയുന്നത് എന്താണ് ക്ലോറിൻ ഓക്കെ ഇനി ടു എച്ച് ടു എസ് ഫോർ അടങ്ങിയിരിക്കുന്ന ആകെ തെന്മാത്രകളുടെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണവും കണക്കാക്കുക ഓക്കെ ടു എച്ച് ടു എസ് ഒ ഫോർ എന്ന് പറഞ്ഞാൽ സൽഫിയറിക്ക് ആസിഡാണ് ടു എച്ച് അഞ്ച് എച്ച് ടു എസ് ഒ ഫോർ എന്നുള്ളതിൽ തെന്മാത്രകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് എങ്ങനെ കിട്ടി അഞ്ച് ഇൻറ്റു രണ്ട് അപ്പോൾ പത്ത് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് അതേപോലെ സൾഫർ എന്ന് പറയുന്നത് ഒരു ഒന്നാണ് അപ്പം അഞ്ച് ഇൻറ്റു ഒന്ന് അതേപോലെ അഞ്ച് ഇൻറ്റു നാല് ഓക്സിജൻ നാലാണ് ഉള്ളത് അപ്പോൾ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് അപ്പോൾ ഇത് മൂന്നും കൂട്ടിയാൽ പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ഇരുപത് മുപ്പത്തഞ്ച് അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തഞ്ച് ഇനി അടുത്ത സിൽവർ ബ്രൊമൈഡും മുഖ്യം രണ്ട് പന്നി കഷ്ണങ്ങൾ ഒന്ന് വെയിലത്ത് മറ്റേത് കുറൻ കറുത്ത തുണിയിലും പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു നിരീക്ഷണം രേഖപ്പെടുത്തുക അപ്പോൾ എന്താ നിരീക്ഷിച്ചാൽ നമുക്ക് സൂര്യപ്രകാശത്തെ തുറന്ന് വെച്ച സിൽവർ ബ്രോമൈഡ് കറുപ്പ് നിറമായി മാറുന്നു ഓക്കെ സിൽവർ ബ്രോമൈഡ് എന്തായി മാറുന്നു കറുപ്പ് നിറമായി കാണുന്നു രാസമാറ്റത്തിന് കാരണമായ ഊർജ്ജ രൂപം എന്താണ് പ്രകാശമാണ് അപ്പം പ്രകാശം എന്താണ് പ്രകാശത്തിൽ സൂര്യപ്രകാശത്തിൽ തുറന്നു വെച്ച സിൽവർ ബ്രോമൈഡ് കറുപ്പ് നിറമായി മാറുന്നു അതിന് കാരണമായ ഊർജ രൂപം എന്താണ് പ്രകാശമാണ് ഇത്തരം രാസമേറ്റങ്ങളുടെ പൊതുവായ പേരെന്താണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചില ലായനികൾ ചൂടെ തന്നിരിക്കുന്നു ബ്രാസ് പഞ്ചസാര ലായി ആൽക്കഹോളും ജലവും ജർണമിശ്രിതും സോഡാവെള്ളം ലീനവും ലായകവും ഘരമായ ലാ ലായനി ഏതാണ് പിച്ചണ അഥവാ ബ്രാസാണ് ഗീ ലീനവും ലായകവും ഘരമായ ലായനി ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതത്തിൽ ലീനവും ലായകവും ഏത് അപ്പോൾ ലീനം ഏതാണ് ആൽക്കഹോളാണ് ജലമാണ് ലായകം ലീനം ആൽക്കഹോൾ ജലം ലായകം ഓക്കെ ലീനം വാതകമായ ലായനി ഏത് വെള്ളം ഓക്കെ ലീനം വാതകമായ ലായനി ഏതാണ് സോഡ വെള്ളം ഇനി അടുത്ത ചോദ്യം നോക്കാം ഇരുമ്പ് വളരെ വേഗം നാശനം സംഭവിക്കുന്ന ലോഹമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് വേഗത്തിലാക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക എന്താണ് ലവണം ആസിഡ് എന്നിവയുടെ സാന്നിധ്യം ലവണാംശമുള്ളതിനാൽ സമുദ്ര പ്രദേശങ്ങൾ ഇരുമ്പ് വേഗം തുരുമ്പിക്കുന്നു സമുദ്ര ഭാഷ ഇരുമ്പാണിക്ക് പകരം കോപ്പർ ആണുകളാണ് ഉപയോഗിക്കുന്നത് കാരണം എന്താണ് ലവണാംശമുള്ളതിനാൽ സമുദ്ര തീരപ്രദേശങ്ങൾ തുംബ വേഗം төрும்பിക്കുന്നോ നീരമ്പിന്റെ നാശനം തടയുന്നതിനുള്ള ഏതെങ്കിലും ഒരു മാർഗ്ഗം എന്താണ് പെയിന്റ് ചെയ്യുക എണ്ണകളും ഗ്രീസും ഉപയോഗിക്കുക ഇതിൽ ഏതെങ്കിലും ചെയ്താൽ ഇരുമ്പിന്റെ നാശനം നമുക്ക് തടയാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ദസതന്ത്രം ഓക്കേ ഇനി നമുക്ക് ഉള്ളത് ജീവശാസ്ത്രം ബയോളജി ആണ് അപ്പോൾ ബയോളജി ആദ്യത്തെ ചോദ്യം എന്താണ് ശ്വേദഗണം ക്ഷേതഗണം ആഹാര സംഭരണം ഹരിതഗണം എന്തായിരിക്കും ക്ഷേതഗണം ആഹാര സംഭരണം ഹരിതഗണം എന്തിനുപയോഗിക്കുന്നു പ്രകാശ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു നിജന്തു കോശം തിയോഡർ ഷാൻ സസ്യകോശന്മാരാണ് എം ജെ സ്ലീഡൻ ഞാൻ അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കല ഏതെന്ന് തിരിച്ചറിനെ പേരെഴുതുക പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം ഇത് രണ്ടും നിർവഹിക്കുന്ന യോജക കല ഏതാണ് ബ്ലഡ് അഥവാ രക്തമാണ് രക്തം മൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അടിവരയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക അണ്ടകോശം ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡവാഹിയിലാണ് അണ്ടകോശം ഉല്പാദിപ്പിക്കുന്നത് അണ്ടാശയത്തിലാണ് അണ്ടവാഹിയിലല്ല അണ്ടാശയത്തിലാണ് അമ്നിയോട്ടിക് ദ്രവം ഗർഭസ്ഥ ശിശുവിനെ നിർജ്ജലീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ശരിയായതാണ് ഇനി ഗർഭാശയത്തിൽ വെച്ചാണ് ബീജ സംയോഗം നടത്തുന്നത് ഗർഭാശയത്തിൽ വെച്ചിട്ടല്ല എവിടെ വെച്ചിട്ടാണ് അണ്ടവാഹിനിയിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുന്നത് ഇനി അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക ഗ്രേ ജയൻറ്റ് അങ്കോറ മസ്കവി വൈറ്റ് ജയൻറ്റ് അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് മസ്കവിയാണ് മറ്റുള്ളവയെല്ലാം എന്താണ് മുയലിൻ്റെ മുയലിൻ്റെ ഇനങ്ങളാണ് മറ്റുള്ളവയെല്ലാം ഇനി അടുത്ത പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രണ്ട് സംഘടനയുടെ പേരെഴുതുക ഏതാണ് ഐ യു സി എൻ ഡബ്ല്യു ഡബ്ല്യു എഫ് ഇനി അടുത്തത് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫർ ഇതിൽ അടിവരയിട്ട ഭാഗം സൂചിപ്പിക്കുന്ന വർഗീകരണ തലത്തിലെ പേരെഴുതുക ഏതാണ് ജീനസ് കൊക്കോസ് എന്നുള്ളത് ജീനസ് കൊക്കോസ് എന്നുള്ളത് ജീനസ് ഓക്കെ ഇനി അടുത്തത് എന്ന ചൂടെ നൽകിയിരിക്കുന്ന പരാഗരേവണൻ്റെ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ട്യൂബ് ന്യൂക്ലിയസ് ഇവിടെ എക്സ് എക്സ് എന്താണ് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്താണ് എക്സ് ജനറേറ്റീവ് ന്യൂക്ലിയസ് എക്സ് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗം ഏതേതാണ് ജനറേറ്റീവ് ന്യൂക്ലിയസ് പരാഗണത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റം എന്താണ് പരാഗ നാളി വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയസ് ക്രമഭംഗം വഴി വിഭജിച്ച് രണ്ട് പൂബീജങ്ങൾ രൂപപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് ക്രമഭംഗം വഴി വിഭജിച്ച് രണ്ട് പുംബീജങ്ങൾ രൂപപ്പെടുന്നു എട്ടാമത്തെ ചോദ്യം നോക്കാം ആറ് കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് മനുഷ്യന്റെ വിവിധ വർഗീകരണ തലങ്ങൾ തന്നിരിക്കുന്നു വിട്ടുപോയ ഭാഗം പൂർ കിങ്ഡം കിങ്ഡം എന്താണ് കിങ്ഡം എന്താണ് അനി അനിമേലിയ ഓക്കെ കിങ്ഡം അനിമേലിയ ഇനി അടുത്തത് ഫൈലം കോഡേറ്റ ക്ലാസ് എന്താണ് ക്ലാസ് മമേലിയ ഓർഡർ പ്രൈമേറ്റ്സ് അതേപോലെ ഫാമിലി ഹോമിനിടെ ജീനസ് ജീനസ് എന്ന് പറയുന്നത് ഹോമോ ആണ് സ്പിഷ്യസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് ആണ് ഇനി അടുത്ത മൈക്രോസ്കോപ്പിലൂടെ സസ്യകോഷങ്ങൾ നിരീക്ഷിക്കാൻ സ്ലൈഡ് തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചുവടെ തന്നിരിക്കുന്ന ഇവയിൽ ശരിയായ ക്രമത്തിൽ എഴുതുക അപ്പോൾ ആദ്യം എന്താണ് നിറം പിടിച്ച് ചേതത്തെ ശുദ്ധജലത്തിൽ കഴുകി സ്ലൈഡിലെ ഗ്ലിസറിനിൽ വയ്ക്കുക അത് ഒന്നാമത്തെ പ്രൊസീജിയർ ആണോ അല്ല നിരീക്ഷണ വസ്തുവിൻ്റെ കുറുകെയുള്ള നേരത്തെ ചേതങ്ങൾ എടുക്കുക നിരീക്ഷണ വസ്തു കവർ ഗ്ലാസ് കൊണ്ട് മൂടുക കട്ടി കുറഞ്ഞതും പൂർണ്ണവുമായ ചേതങ്ങളെ സ്റ്റെയിനിൽ ഇടുക അപ്പോൾ ആദ്യത്തെ എന്താണ് നിരീക്ഷണ വസ്തുവിൻ്റെ നിരീക്ഷണ വസ്തുവിൻ്റെ കുറുകെയുള്ള നേരത്തെ ഛേദങ്ങൾ എടുക്കുക അതാണ് ആദ്യത്തെ പ്രൊസീജ്യർ രണ്ടാമത്തേത് കട്ടി കുറഞ്ഞത് പൂർണ്ണവുമായ ചേതങ്ങളെ സ്റ്റെയിലിടുക അതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ മൂന്നാമത്തേത് നിറം പിടിച്ച ഛേദത്തെ ശുദ്ധജലത്തിന് കഴുകി സ്ലൈനിലെ ഗ്ലിസറിനിൽ വയ്ക്കുക ഓക്കെ ഇനി നാലാമത്തേത് നിരീക്ഷണ വസ്തു കവർ ഗ്ലാസ് കൊണ്ട് മൂടുക ഇത്രയാണ് പ്രൊസീജിയേഴ്സ് ഇനി അടുത്തത് ചുവടി ചേർത്തിരിക്കുന്ന ജന്തുകലയുടെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുക എക്സും വൈ എക്സ് എന്താണ് എക്സ് നാഡീ എക്സ് എന്താണ് നാഡീകല ഓക്കെ എക്സ് നാഡീ കലയാണ് അതേപോലെ വൈ എന്താണ് ആവരണ കലയാണ് ആവരണ കല ആവരണ കല ഓക്കെ ഇനി എന്താണ് എക്സ് എന്ന കലയുടെ ഒരു ധർമ്മം എഴുതുക ഓക്കെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു എന്താ ചെയ്യുന്നത് ശാരീരിക പ്രവർത്തനങ്ങളെ ഏകോപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു നാടികല ഓക്കെ ഇനി അടുത്ത പതിനൊന്ന് പ്രസ്ഥാന വിശകലനം ചെയ്ത് കാരണം എഴുതുക ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കൗമാര ഘട്ട വളർച്ച വേഗത്തിൽ നടക്കുന്നു കാരണം എന്താണ് ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ പെൺകുട്ടികളെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു അപ്പോൾ ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ് തലച്ചോറിൻ്റെ ഭാഗങ്ങളാണ് അത് പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു ഇനി അടുത്തത് എന്താണ് മാസ് ദ ഫോളോയിങ് ആണ് ഇവിടെ നീലഗിരി പെരിയാറ് സൈലൻ്റ് വാൻലി കടലുണ്ടി മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറാണ് വന്യജീവി സങ്കേതം പെരിയാറാണ് വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് ഏതാണ് സൈലൻറ്റ് വാലിയാണ് നാഷണൽ പാർക്ക് സൈലൻറ്റ് വാലിയാണ് ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് അതേപോലെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയാണ് കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയാണ് ഇപ്പോൾ വന്യജീവി സങ്കേതം പെരിയാർ നാഷണൽ പാർക്ക് സൈലൻ്റ് വാലി ബയോസ്ഫിയർ റിസർവ് നീലഗിരി കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പതിമൂന്നാമത്തെ ചോദ്യം പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വെരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത് കോശങ്ങളുടെ പേരെഴുതുക ഈ കോശത്തിൻ്റെ പേരെന്താണ് മെഡിസ്റ്റമിക കോശമാണ് വീട് രണ്ട് പ്രത്യേകത എഴുതുക ഒന്ന് താരതമേന വലിയ ചർമ്മമാണ് കട്ടി കുറഞ്ഞ പ്രാഥമിക വൃത്തിയാണ് കൂടുതൽ കോശദ്രവ്യമുണ്ട് എന്തൊക്കെയാണ് വലിയ മർമ്മം കട്ടികുറഞ്ഞ പ്രാഥമിക വൃത്തി കൂടുതൽ കോശദ്രവ്യം ഇനി പതിനേഴ് നാല് മുതൽ പതിനേഴ് വരെ ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ആവാസ വ്യവസ്ഥയിലെ ജീവബന്ധ ജീവി ബന്ധങ്ങളും അവയുടെ ഉദാഹരണങ്ങൾ ബോക്സുകളിൽ നൽകിയിരിക്കുന്നു അവയുടെ മാതൃക അനുസരിച്ച് ജോഡി ചേർത്തിടുക ഇരപിടുത്തം കടുവയും മാനും ഏ ഇരപിടുത്തം കാടുവയും മാനും ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം മ്യൂച്വലിസം ഇരപിടുത്തം ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് മ്യൂച്വലിസം മ്യൂച്വലിസം ഏതാണ് പൂവും പൂമ്പാറ്റയും മ്യൂച്വലിസം പൂവും പൂമ്പാറ്റയും പരാത ജീവനം മാവും ഇത്തൽ കണ്ണിയും മാവും ഇത്തൽ കണ്ണിയും ഇനി കമൻസലിസം എന്താണ് കമൻസലിസം മാവും മരവാഴയും ഓക്കെ മാവും മരവാഴിയും അടുത്ത ചോദ്യം നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന കോശാങ്കങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണത്തിൻ്റെ ഓരോ ധർമ്മം എഴുതുക ഓക്കെ എൻട്രോ പ്ലാസ്റ്റിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു മൈട്രോ കോൺട്രിയ കോശത്തിലെ ഊർജ നിലയം അല്ലേ റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഫേനം ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംരംഭിക്കുന്നു ഇനി പതിനാറാമത്തെ ചോദ്യം നോക്കാം മത്സ്യം വളർത്ത് മത്സ്യം വളർത്ത് പിസി കൾച്ചർ മത്സ്യ വളർത്തൽ പിസി കൾച്ചർ തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ എപ്പി കളർച്ചർ മെല്ലിഫറ എന്താണ് മെല്ലിഫറ ഓക്കെ പട്ടുന്നൂൽ പുഴു വളർത്തൽ സെറി കൾച്ചർ ടസർ ഓക്കെ പട്ടുന്നൂൽ പുഴു സെറി കൾച്ചർ ടസർ ഇനി അടുത്തത് സസ്യകലകൾ സസ്യകലകൾ സസ്യകലങ്ങളെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു കോളം കൈമ ഇവിടെ എന്താണ് സൈലം കോളം കൈമ സൈലം അതേപോലെ ഫ്ലോയം ഇനി കോളം കൈമയിൽ എന്താണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കും താങ്ങും വഴക്കവും താങ്ങും നൽകുന്നു പിന്നെ അതേപോലെ സൈലും ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു ഫ്ലോയം ഇലകളിൽ തയ്യാറായ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു അപ്പം നമ്മൾ ജീവശാസ്ത്രം രസതന്ത്രം ഊർജ്ജതന്ത്രം മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തര അടക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഒരുപാട് എട്ടാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും എട്ടാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക താങ്ക്